ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് നല്ല സ്പൈസി ആയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. ചിക്കൻ പക്കോടയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് എങ്ങനെയാണ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നല്ലോണം മാംസമുള്ള ചിക്കൻ തന്നെയാണ് ഇതിന് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മിക്സഡായിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. എല്ലുണ്ട്, മാംസമുണ്ട്, അങ്ങനത്തെ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് ക്രഷാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. പേസ്റ്റ് ചേർത്താലും മതി. ഇനി ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇതെല്ലാ മസാലകളും കൂടി പൊടിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പെരുംജീരകം പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പൊടിച്ചതൊന്നുമല്ല. ഇനി നമ്മളിതിലേക്ക് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ കടലമാവ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നല്ല മണമൊക്കെ കിട്ടാനായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും, മല്ലിയില ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കറിവേപ്പില അതുപോലെ തന്നെയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാലകളൊക്കെ നന്നായി ഈ ചിക്കനിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് 1/2 ലൈം ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം. ഇതിന് പകരമായിട്ട് 1-2 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്താലും മതി. ഇനി നമ്മളിതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കാശ്മീരി ചില്ലി ഞാൻ ചേർക്കാത്ത കാരണം റെഡ് ഫുഡ് കളറാണ് ചേർത്തത്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നന്നായി മാരിനേറ്റ് ചെയ്യുക. ഇതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കാം. അതിനുശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് നമുക്ക് എപ്പോഴും, ഇതിന് ചെറിയ കഷ്ണങ്ങളാണ് വേണ്ടത്. വലിയ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ വലിയ പീസസ്സാണ് എടുക്കുക. നമ്മൾ ചിക്കൻ പക്കോട തയ്യാറാക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല എണ്ണ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിക്കൊടുക്കുക. നമ്മൾ ചൂടാവാതെ ഇട്ടാൽ അടിയിൽ പിടിക്കും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റുള്ള ചിക്കനും കൂടി വറുത്തെടുക്കാം. 2 സൈഡും തിരിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം. നല്ല സൂപ്പർ കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ലൊരു മണവും കൂടെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.